സിനിമ അഭിനയമായിരുന്നില്ല ലക്ഷ്യം. സിനിമ ഇഷ്ടമായിരുന്നു. സിനിമയോടൊന്നും എന്താ പറയുക, ഒരു വല്ലാത്ത ഒരു അഭിനിവേശം എന്നൊക്കെ പറയാം. പാഷൻ തന്നെയായിരുന്നു സിനിമ. പക്ഷെ സിനിമയിൽ എന്തെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആദ്യ ചിത്രം ഗുലുമാല അല്ലായിരുന്നു എൻ്റെ ആദ്യ ചിത്രം. ആദ്യ ചിത്രത്തിലേക്ക് എനിക്ക് വരുമ്പോൾ അതിൽ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പക്ഷേ സിനിമയെ ഞാൻ സ്നേഹിച്ചിരുന്നത് ഈ ഒരു മേഖലയിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ ഞാനൊരു ആക്ട്രസ്സായി, പിന്നെ അത് സീരിയസ് ആയി കണ്ടു തുടങ്ങി. അങ്ങനെയായിരുന്നു. ഗുലുമാല എൻ്റെ മലയാളത്തിൽ ആദ്യമായി റിലീസ് ചെയ്യുന്ന ചിത്രമാണ്. അല്ലെങ്കിൽ ഒന്നുമില്ല, മനസ്സിൽ സിനിമ ഇഷ്ടമായിരുന്നു. സിനിമയിൽ എന്തോ ഒരു എന്തിൻ്റെയോ ഒരു ഭാഗമാവുക, അതായിരുന്നു മനസ്സിലുള്ളൂ. പക്ഷെ അത് ഏത് മേഖല എന്നാണെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ആക്ട്രസ് ഒരു ഒരു അഭിനേതാവിൽ അല്ലെങ്കിൽ എന്നെ ഒരു ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമയെ സ്നേഹിച്ചിരുന്നത് അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമാവണമെന്ന് വിചാരിച്ചിരുന്നത് ഇതിനു വേണ്ടിയിട്ടായിരിക്കാം എന്ന് മനസ്സിലായി. അതല്ലാതെ മനസ്സിലൊന്നുമില്ല. ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷനിൽ എനിക്കൊരു വലിയ ജോലി കിട്ടണം അങ്ങനെയൊന്നും ഉണ്ടായില്ല. എന്നെ ഇപ്പോൾ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേറൊരു എൻട്രൻസ് എഴുതാം, മെഡിക്കൽ സൈഡിലേക്ക് പോകാമെന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ അതൊന്നും ഇല്ലാത്തതായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട. പക്ഷേ എന്നെ വീട്ടിലും ഒരിക്കലും നിർബന്ധിച്ചിരുന്നില്ല ഇന്നതാവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം ഒന്നുമില്ല. ഒരു കലാകാരി ആവുക അത്രമാത്രമേ ഉണ്ടായുള്ളൂ. ദൈവം അതിനെ എനിക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു പക്ഷേ ഈ ഒരു ഫീൽഡിലേക്ക്, ഒരു ഗ്ലാമർ ലോകത്തേക്ക് വരുമ്പോൾ പല രക്ഷിതാക്കളും ചിലപ്പോൾ അവരെ അത്രയും ആക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാണ്. എനിക്ക് ഒരു ബ്രദറാണുള്ളത്. ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ പാരൻസ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനോടും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പഠിച്ച വലിയ എഞ്ചിനീയറോ ഡോക്ടറോ ആവണമെന്നൊന്നും ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. കലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കണമെന്ന് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ. അതൊരു പക്ഷേ ദൈവം അതിനനുവദിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കാം ഞാൻ ഇന്ന് ഈ ഫീൽഡിൽ നിൽക്കുന്നത്. എൻ്റെ ബ്രദറിനെ ആണെങ്കിലും ഇപ്പോൾ അവൻ 10th ആണ് പഠിക്കുന്നത്. പക്ഷേ അവനെ പോലും ആരും ഒരു നിർബന്ധിച്ച് ഇന്നതാവണം അങ്ങനെയൊന്നും ഞാനും പറയാറില്ല. കാരണം നമ്മൾ കലയെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാനും ഈ ഒരു ഇതിലെത്തിപ്പെടാൻ കാരണം. സിനിമകൾ ഞാൻ ഒരുപാട് ചിത്രങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ നല്ല സിനിമകളാണെങ്കിലും എന്താ പറയുക, ചീത്ത സിനിമകൾ എന്ന് പറയപ്പെടുന്ന സിനിമകളാണെങ്കിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കാണാറുണ്ട്. എല്ലാവരെയും കണ്ടിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട് എല്ലാവരും. പക്ഷെ ഞാൻ ആരെയും എന്നിലേക്ക് എടുക്കാറില്ല. എല്ലാവരും ശ്രദ്ധിക്കും. ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ നമ്മുടെ എന്താ പറയുക, അവർ തെളിയിച്ചവരാണ്. ഉർവശി ആണെങ്കിലും രേവതി മാം ആണെങ്കിലും എല്ലാവരാണെങ്കിലും അവരുടേതായ കഴിവുകളും അവരുടേതായ രീതിയിൽ ആ കഥാപാത്രത്തിനെ സ്വീകരിച്ചതാണ്. പക്ഷെ ഞാൻ ആരെയും ഇമിറ്റേറ്റ് ചെയ്യും അല്ലെങ്കിൽ അവരെ കാണും, അവരെ ഒബ്സർവ് ചെയ്യും, അവരെങ്ങനെയാണ് ആ കഥാപാത്രത്തിനെ സ്വീകരിച്ചിരിക്കുന്നതിന് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ കാണാറുള്ള വ്യക്തികളുടെ ചില പ്രത്യേകതകൾ നമുക്ക് ചിലവരോട് തോന്നും, അവരെ ശ്രദ്ധിക്കും. ഒരു പക്ഷേ എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളിലേക്ക് ആ ഒരു ചെറിയ എലമെൻ്റ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, അതൊരു പക്ഷെ മൂഡിനനുസരിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ചില മൂഡിൽ തോന്നിയപ്പോൾ എനിക്കെല്ലാ ഒരു എന്താ പറയുക, മലയാളത്തിലെ റൈറ്റേഴ്സിന് എല്ലാവരും എനിക്കിഷ്ടമാണ്. എല്ലാവരുടെ പുസ്തകങ്ങളും വായിക്കാറുണ്ട്. എനിക്ക് മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങൾ ഇഷ്ടമാണ്, അല്ലെങ്കിൽ MT സാറിൻ്റെ പുസ്തകങ്ങൾ ഇഷ്ടമാണ്, എല്ലാവരുടെ ഇഷ്ടമാണ്. മുകുന്ദൻ സാറിന് എല്ലാവരുടെയും അങ്ങനെ ഇങ്ങനെ ഒരു ഇതൊന്നുമല്ല. ഓഷോയുടെ പുസ്തകങ്ങൾ വായിക്കും. എല്ലാ ലെവലിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ് തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ നമ്മളൊരു കഥ കേൾക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലതിൻ്റെ വിഷ്വൽ ഉണ്ടാവും. അത് ഈ വായിക്കുമ്പോഴും നമുക്ക് ആ ഫീൽ തന്നെ ഉണ്ടാവും. നമ്മൾ ആ ആ ഒരു വായനയിൽ, എനിക്ക് ആദ്യം വന്നത് അങ്ങനെയാണ്. ഞാൻ വായിക്കുമ്പോൾ വെറുതെ വായിച്ച് അങ്ങനെ തള്ളാറൊന്നുമില്ല. വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അവരാ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഞാൻ തന്നെ വിഷ്വൽ ചെയ്തിട്ട് ഇങ്ങനെ പോകും. അതേപോലെ തന്നെ എനിക്ക് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും അത് ചിലപ്പോൾ ഒക്കെ എനിക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഞാൻ വിഷ്വലൈസ് ചെയ്ത പോലെ ഇവരങ്ങനെ പറയുമ്പോൾ അയ്യോ ഞാൻ പിന്നെ ഞാൻ തന്നെ ഇല്ല, അവരുടെ കയ്യിലാണ് എന്നെ വേണ്ടത് എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. വായന എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, കഥാപാത്രങ്ങളിൽ ഉൾക്കൊള്ളാനും ഒക്കെ ആണെങ്കിൽ. വായിക്കുമ്പോൾ ആ കഥാപാത്രങ്ങളെല്ലാം ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ അഭിനയിക്കുമ്പോൾ ഞാൻ എൻ്റെ കഥാപാത്രം മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. കാരണം മറ്റുള്ളവരുടെ കഥാപാത്രങ്ങൾ അവൾ ചെയ്യുന്നു, ഞാൻ അവിടെ അതിനനുസരിച്ച് ഞാൻ എൻ്റെ കഥാപാത്രത്തിൽ ജീവിക്കാനുണ്ട്. പക്ഷെ ഞാൻ വായിക്കുമ്പോൾ എല്ലാ കഥാപാത്രങ്ങളും ആവാറുണ്ട്, എൻ്റെ മനസ്സിൽ അതിൻ്റെ ഒരു വിഷ്വൽ വരാറുണ്ട്. പക്ഷെ ഞാൻ അഭിനയിക്കുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റുള്ളവർ നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ അവരവരുടേതായ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെത്ത് നമ്മുടെ കഥാപാത്രമായി ജീവിക്കുകയാണ് വേണ്ടതുള്ളൂ. നമുക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന രീതിയിൽ ആ കഥാപാത്രത്തിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളുടേതായ ഒരു സ്ഥാനം നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെങ്ങനെ കഥാപാത്രത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും മെയിൻ കാര്യം, അല്ലെങ്കിൽ അതെങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിൽ നമ്മൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ഒരു നായികയ്ക്ക് അല്ലെങ്കിൽ ഒരു അഭിനേതാവിന് അവർക്ക് പ്രത്യേകിച്ച് മറ്റുള്ളവരായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ സ്ഥാനം അവർ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലല്ലാതെ ഇതിനു മുമ്പുള്ള വന്ന എല്ലാ നായികമാരും പുതുമുഖങ്ങളായിട്ട് വന്നതാണ്. അവരൊക്കെ നിലനിൽക്കാൻ കാരണം അവർക്ക് കൊടുത്തിരുന്ന കഥാപാത്രങ്ങൾ, അവർക്ക് കിട്ടിയിരുന്ന കഥാപാത്രങ്ങൾ അവർ വളരെ നല്ല പോലെ ഫലിപ്പിച്ചതുകൊണ്ട് അവരെ ഇന്നും നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർക്കണം. അവർക്കൊന്നും ഈ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കുഴപ്പങ്ങളോ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരും ഇപ്പോൾ അത്ര അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി വന്നോളും, അത്രയും നല്ല കാമ്പുള്ള കഥാപാത്രങ്ങൾ അവർക്ക് സ്വാഭാവികമായി കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മനസ്സിൽ യാതൊരു പരിമിതികളുമില്ല. ഇപ്പോൾ ഒരു എഴുതുന്ന ആൾക്ക് അയാളുടേതായ സ്വാതന്ത്ര്യമുണ്ട്.
എഴുത്തിന് അയാളുടെ അയാൾ എഴുതുമ്പോൾ അയാൾക്ക് ആ പൂർണ്ണ സ്വാതന്ത്ര്യം കൊണ്ടാണ് അയാൾ എഴുതുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ പ്രണയം രംഗങ്ങളെ അവർ എഴുതുമ്പോൾ അതിൽ യാതൊരു വിധ എന്താ പറയുക അതിർവരമ്പുകളല്ലാതെ അവരെ എഴുതും. ഒരു പക്ഷേ നമ്മളൊരു കഥാപാത്രം ഇപ്പോൾ ഇപ്പോൾ മാധവിക്കുട്ടിയുടെ എഴുതുകയാണെങ്കിൽ അവർ അവർ യാതൊരു ഇതുമില്ലാതെ എഴുതിയിട്ടുണ്ട്, അത്രയും ധൈര്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കഥാപാത്രം അങ്ങനെ ഒരു ലവ് മേക്കിംഗ് സീനുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രത്യേക തരം കഥാപാത്രമാണെങ്കിൽ ആ സ്വഭാവം ആ കഥാപാത്രത്തിൻ്റെ അങ്ങനെയാണെങ്കിൽ ചെയ്യുന്നുണ്ട് എന്താ തെറ്റ്? ഒരിക്കലും അതൊരു വൾഗറായിട്ട് ആരും കാണില്ല. അത് കാണുമ്പോൾ തീർച്ചയായിട്ടും ആ കഥാപാത്രത്തിന് ഉൾക്കൊണ്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് അങ്ങനെ തന്നെ കാണുള്ളൂ. അതിർവരമ്പുകളൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കഥ എനിക്ക് വളരെ ഇതായിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് വളരെ വേറൊരു ഭാഗ്യം കിട്ടിയാണത്, അവരെ എനിക്ക് ഇത്ര ഇഷ്ടമുള്ളത്. മനോമി എന്നൊരു നോവൽ അവരുടേത്, ഇപ്പോൾ ചലച്ചിത്രമാവുന്നു, അതിൽ ഞാനാണ് മനോമിയായിട്ട് അഭിനയിക്കുന്നത്. അതെനിക്ക് എന്താ പറയുക, ആ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവാൻ ദൈവം എനിക്ക് അങ്ങനെ തന്നെയെന്ന് എനിക്ക് തോന്നുന്നു. ആ മനോമി ഞാൻ വായിച്ചിട്ടുണ്ട്, മനോമി എനിക്കിഷ്ടമാണ്. ആ മനോമി ആവാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷെ എനിക്ക് സങ്കടമുള്ളത് അവരെനിക്ക് നേരിട്ട് കാണാൻ ഒരിക്കലും പോലും സാധിച്ചിട്ടില്ല, ഇനിയിട്ട് സാധിക്കില്ല. അതൊരു വിഷമമായി എന്നും മനസ്സിലുണ്ടാവും. മനോമിയില്ല, ഗുലുമാലിന് ശേഷം അല്ലെങ്കിൽ മിത്ര എന്ന നായികയും ബോഡിഗാർഡ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് എൻ്റെ ഇങ്ങനത്തേതായ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നല്ല എനിക്ക് മനോമി വന്നത്, അത് അവർക്കറിയില്ല. പക്ഷേ എന്തോ മനോമി എന്ന കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം അദ്ദേഹം എന്നെ സമീപിച്ചത്, അതിൻ്റെ ഡയറക്ടർ. അതിൻ്റെ ഷൂട്ട് ഇപ്പോൾ തുടങ്ങാൻ പോകണേ ഉള്ളൂ. അങ്ങനെയില്ല, എനിക്ക് ഇഷ്ടമാണ് അവരെ. സ്വാധീനിച്ച എഴുത്തുകാരി എന്ന് പറയാനായിട്ട് എഴുത്തുകാരെന്ന് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷേ എനിക്ക് ആ കൂട്ടത്തിൽ ഒരു വളരെ ഒരു ഒരുപടി മുൻതൂക്കം നിൽക്കുന്നത് മാധവിക്കുട്ടിയാണ്. അവരുടെ എഴുത്തിന് അതിർവരമ്പുകളില്ലാതെ ആരെയും പേടിക്കാതെ ധൈര്യപൂർവ്വം എഴുതിയിരുന്നവർ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഇഷ്ടങ്ങൾ ഇത്രയും തവണ അങ്ങനെ ഒരു നിമിത്തം വന്നതായിരിക്കാം എനിക്ക് മനോമി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, മലയാളത്തിൽ ഒതുക്കി കൂട്ടുക, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ സ്ഥലത്ത് യാത്രകൾ ചെയ്യുന്നു, പല ഭാഷയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപഴകുന്നു, നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമായി വരും. അതുപോലെ ഒരു ഈ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു നായിക അല്ലെങ്കിൽ ഒരു നടി മലയാളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാഷ ഒരു പ്രശ്നമല്ല, നമ്മളെ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു കാര്യമായിട്ട് പെട്ടെന്ന് ഇടപഴകാനായിട്ട് പെട്ടെന്ന് സാധിക്കും. മലയാളികൾക്ക് ഭാഷയാണെങ്കിൽ പോലും പെട്ടെന്ന് അവർക്ക് വശത്താക്കാൻ പറ്റും. അപ്പോൾ ഒരു മലയാളത്തിൽ മാത്രം അല്ലെങ്കിൽ ഒരു നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ല ഒരു നടിയുടെ ഒരു ജീവിതം, അങ്ങോട്ട് കിടക്കുകയാണ്. തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും തീർച്ചയായിട്ടും പല പല കഥാപാത്രങ്ങൾ, അവസരങ്ങൾ കൂടുതലുണ്ട് അവിടെ. കുറച്ചും കൂടി വലിയ ലോകങ്ങളാണ്, അവസരങ്ങൾ കൂടുതലുണ്ട്, നല്ല കഥാപാത്രങ്ങളും ഉണ്ടാവും. ഇപ്പോൾ തമിഴിലൊക്കെ ആണെങ്കിൽ പരുത്തിവീരൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യപുരം അവരൊക്കെ ഭയങ്കരമായിട്ട് ആ ഒരു പണ്ട് മലയാളം എങ്ങനെയായിരുന്നു ആ ഒരു ട്രെൻഡിലേക്ക് ശരിക്കും തമിഴൊക്കെ വന്നു കഴിഞ്ഞു. അവിടെയും അത്രയും സ്ട്രോങ് കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ മാത്രമല്ല, അവസരങ്ങൾ തീർച്ചയായിട്ടും നല്ല സിനിമകൾക്ക് വരികയാണെങ്കിൽ തമിഴോ തെലുങ്കോ അല്ലെങ്കിൽ മറുഭാഷകളോ ചെയ്യാൻ നല്ല മനസ്സുണ്ടാവണം, സെൻസിറ്റീവ് ആയിരിക്കണം. മെയിനായിട്ട് അതാണ് കാരണം, നമ്മളെങ്ങനെയാണോ നമ്മളെയാണോ ആദ്യം നമ്മൾ നോക്കേണ്ടത്, നമ്മളെങ്ങനെയാണോ അങ്ങനെയായിരിക്കും നമുക്ക് ആ കഥാപാത്രത്തിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു നല്ല മനസ്സിന് ഉടമയല്ലായിരുന്നെങ്കിൽ നമുക്ക് അത്രത്തോളം ഒരു ഇപ്പോൾ ഒരു പാവൻകുട്ടിയുടെ ക്യാരക്ടറാണെങ്കിൽ നമുക്ക് എത്ര എങ്ങനെയാണെങ്കിലും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാം നമുക്ക് കഴിയില്ല. അപ്പോൾ എപ്പോഴും ഒരു നല്ല മനസ്സിന് ഉടമയായിരിക്കുക. ഞാൻ വളരെ സെൻസിറ്റീവാണ്, ചില സമയങ്ങളിൽ ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങളിൽ ബോൾഡാവും, പക്ഷേ വളരെ സെൻസിറ്റീവാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു എൻ്റെ പ്ലസ് പോയിൻ്റ് എനിക്ക് അത് തന്നെയാണ്, ബോൾഡുമാണ്, സെൻസിറ്റീവാണ്. മരണം എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതാണ്. എനിക്ക് വേർപാട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ ചോദിക്കും, ദൈവം വന്ന് ഒരു വരാൻ ചോദിച്ചാൽ എന്താ ചോദിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടവരെ വീണ്ടും എനിക്ക് കാണാൻ സാധിക്കൂ അല്ലെങ്കിൽ മരിച്ച് പോയവരെ എനിക്ക് കാണാൻ സാധിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കാറുള്ളത്. കാരണം എനിക്ക് ഒരു പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വേർപാട്. എനിക്കൊരു എൻ്റെ ചാച്ചനെന്ന് ഞാൻ വിളിക്കുന്നത്, ഒരു ചാച്ചനുണ്ടായിരുന്നു എനിക്ക്, എന്നെ ഭയങ്കര ഇഷ്ടമുള്ള, അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ എന്നെ വല്ലാണ്ട് അലട്ടും ആ ഒരു വേർപാട്. ആ ഒരു എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ വേർപാട് എനിക്ക് ആരുടെയും സഹിക്കാൻ പറ്റില്ല. ഞാൻ സ്നേഹിക്കുന്നവ മദർ തെരേസ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എനിക്ക്, ഞാൻ എപ്പോഴും ആലോചിക്കും ഈ മരിച്ചവരെയൊക്കെ വീണ്ടും കാണാൻ പറ്റുമെങ്കിൽ, എനിക്ക് കാണാൻ പറ്റുന്നവരുടെ ലിസ്റ്റൊക്കെ ഞാൻ ചോദിക്കും, അയ്യോ എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റുമെങ്കിൽ എന്നൊക്കെ ചിന്തിക്കും. വേർപാടാണ് എനിക്ക് ഒട്ടും, തീർച്ചയായിട്ടും വളരെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഇന്നത്തെ ഇപ്പോൾ പറയപ്പെടുന്നത് ഇപ്പോഴത്തെ ഒരു ഇതിൽ ബന്ധങ്ങൾക്ക് പ്രാധാന്യം അല്ല, വില ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ ശരിക്കും ഒരു നാട്ടുമ്പുറത്തുകാരിയാണ്, ഞാനൊരു സിറ്റിയുടേതായ ഇതിൽ വളർന്ന കുട്ടിയല്ല. അപ്പോൾ ആ നാട്ടുമ്പുറത്തുകാരിക്ക് ബന്ധങ്ങൾക്ക് പ്രാധാന്യം, അവിടുത്തെ ഒരു ഞാൻ വളർന്ന കൾച്ചർ അനുസരിച്ചിട്ടുള്ള അവിടെ എല്ലാവരും അങ്ങനെയാണ്. ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് അതുകൊണ്ട് സെൻസിറ്റീവാണെന്ന് പറയാൻ കാരണം, ഒരു സിറ്റിയുടെ ഇതായിട്ടുള്ളോ അങ്ങനത്തേതായ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല. എപ്പോഴും എന്നെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കള്ളം പോലും എനിക്കിന്ന് ഓർമ്മയുണ്ട്.
ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ കള്ള എന്താണെന്ന് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എത്ര സെൻസിറ്റീവ് ആയിരിക്കണം ഞാൻ. അങ്ങനെ അങ്ങനത്തേതായ ഒരു മനസ്സാണ് എൻ്റെത്. ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഒരു ടീച്ചർ അടിച്ചു. അപ്പോൾ രണ്ടും എനിക്ക് രണ്ട് ചോക്ലേറ്റ് തന്നു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മി ചോദിച്ചു എന്തിനാ ചോക്ലേറ്റ് എൻ്റെ നല്ല ഹാൻഡ് റൈറ്റിംഗ്. ഞാൻ എന്തിനാണ് എന്നെ അടിച്ചത് കൊണ്ട് ആ ടീച്ചർക്ക് വിഷമം വന്നിട്ട് തന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ല. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി അന്ന് ഞാൻ പറഞ്ഞത് കള്ളായിരുന്നു, ആ ടീച്ചർ എന്നെ അടിച്ചുകൊണ്ടാണ് എനിക്ക് ചോക്ലേറ്റ് തന്നത് ആണോന്ന്. അതുപോലും മനസ്സിൽ ഇന്നും ഓർക്കുന്നു. അപ്പം തെറ്റുകളാണതെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഓർക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു ഒരാളെ വേദനിപ്പിക്കണത് എനിക്കിഷ്ടമല്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരാളെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അറിയാതെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കണം ഞാനായിരിക്കും. ഞാനായിരിക്കും സോറി പറയാം. ഒരു ഈഗോ അങ്ങനെയൊന്നും എനിക്കുണ്ടാവാറ്. ഞാൻ അറിയാതെ വേദനിപ്പിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് പോലും. നാളെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് മറ്റൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ് അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് സങ്കടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ വിളിച്ച് പറയും ഞാൻ അറിഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞേക്കണത്, ഞാൻ അവിടെ ഒരു ഈഗോ ഓ അങ്ങനെ വിചാരിച്ചോട്ടെ എന്ന് ഞാൻ പറയാറില്ല. ഞാൻ പോയി അപ്പം തന്നെ പറയും അവിടെ ഒരു ഈഗോയുടെ ഞാൻ ചെറുതാവണേൻ്റെ ഇല്ല, ഞാൻ മൂലം ഒരിക്കലും ഒരാളും വിഷമിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.